അല്ലോ ഞാനത് അങ്ങ് പറിച്ച് ഞാൻ ആ സീനാവും പിന്നാലെ ഓടി വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ സീനാവും. ഞാൻ എന്താ ചെയ്യത്? താത്ത ഈ വഴിന്ന് വഴിന്ന് കിട്ടിയതാ. ഇത് ആരെങ്കിലും വന്നാ ചോദിച്ചോണ്ട് കൊടുക്കും. ഇതിവിടെ അച്ഛൻ്റെ കേട്ടോ. ആ ഞാനത് പൊട്ടിച്ച് സീനാവോ. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വന്ന് ആക്ക സീനാവും. ഞാനൊന്നും നോക്കിയില്ല, അതുകൊണ്ട് പറിച്ച് ഓടിച്ചോടി. അത് വഴിന്ന് കിട്ടിയതേ ഗതികേടുകൊണ്ട് ചെയ്തേച്ചേ. Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ വ്യൂവേഴ്സ് കണ്ട അഭിപ്രായം രേഖപ്പെടുത്തണം. ഒരു നാലഞ്ചാറ് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, പക്ഷേ നമ്മൾ മാക്സിമം നല്ല നല്ല വീഡിയോസ് ആണ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത്. നമ്മൾ അടിപൊളി പവർഫുൾ വീഡിയോസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരും. ഒന്നും പറയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വൺ എക്സ്പെക്ട് ആണ്. വൺ എക്സ്പെക്ടിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാം, പൈസ ഏൺ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ലൈവ് മാച്ചസ് സെർച്ച് ചെയ്തിട്ട് ബെറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളുണ്ട്, ക്രാഷ്, അണ്ടർ ആൻഡ് ഓവർ, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഇതിലുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിം കളിച്ച് കാണിച്ചാൽ അണ്ടർ ആൻഡ് ഓവർ. അപ്പൊ ഇതിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഒന്ന് ഗസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടും. എന്റെ ലിങ്ക് വെച്ച് കയറാണെങ്കിൽ 26,000 രൂപ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയി ലഭിക്കും. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് UPI Paytm വഴി വിഡ്രോ ചെയ്യാവുന്നതാണ്. എല്ലാ ഈസി മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. വൺ എക്സ്പെക്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര ട്രസ്റ്റബിളും റിലയബിളും ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊമോ കോഡ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി ചെക്ക്ഔട്ട് ചെയ്യുക, കൂടാതെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് പോയി ചെക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഹലോ, ഞാനത് അങ്ങ് പറിച്ച് ഞാൻ ആ സീനാവും പിന്നാലെ ഓടി വന്നിട്ടുണ്ട്. ഞാൻ സീനാവും. ഞാൻ എന്താ ചെയ്യത്? അയ്യാ വണ്ടി എടുത്ത് ആ ഭാഗത്ത് നീ സൈഡിൽ പോവാ, ഞാൻ അപ്പുറത്തിരിക്കാം. സീനാവോ? അതാണ് ഈ പിന്നാലെ ബാക്കിൽ നിന്ന് പിടിച്ച് ഞാൻ വലിച്ചിട്ട് ഓടി. ഞാൻ സീനാവും കേട്ടോ. പോലീസ് ഞാൻ ഇത് കളഞ്ഞാലോ? വേണ്ടല്ലേ, സീനാവൂലേ. ആ ഓക്കെ ചേച്ചിയെ, ഞാൻ ഇത് ഇവിടെ വെക്കാം. ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഒന്ന് കൊടുക്കാവോ? ഇവിടെ വെച്ചേക്കാം. ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുത്തേക്കണേ. ഞാൻ വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോണേ ചേട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പുറത്തിരിക്കാം. ഞാനാ വെച്ചെന്ന് പറയരുതേ. വഴിന്ന് കിട്ടിയെന്ന് പറഞ്ഞാ മതി. ഞാനേ അറിയാതെ അങ്ങ് മറച്ചു പോയതാ ഗതികേടുകൊണ്ട് ചെയ്തേച്ചേ. ഇക്ക പാവങ്ങളാ, അവര് പാവങ്ങളാ. അല്ല, ഇന്നടിക്കുന്നു പുറത്ത് പിടിച്ചടിച്ചു. ഞാൻ വലിച്ചിട്ട് ഓടിയതാ. ഞാൻ പൊട്ടിച്ചോടിയ ചേച്ചിയാ. അങ്ങനെ പറയല്ലേ ചേച്ചിയെ. ചേച്ചിയാ, ചേച്ചിക്ക് എന്റെ പോലെ മകനില്ലേ. ഹലോ, ആടാ ഞാനേ സാധനം അലക്കി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാ എല്ലാരും പിന്നാലെ ഉണ്ടായിരുന്നു, എല്ലാരും പിന്നാലെ ബാക്കി കൂടിയായിരുന്നു. സീനായി ഉണ്ടാവോ? ഈ എവിടെ? ഈ ആ വണ്ടിയായിട്ട് അപ്പുറത്ത് സൈഡിൽ വാ. വണ്ടിയായിട്ട് അപ്പുറത്ത് സൈഡിൽ വാ. ഞാൻ ഇതാക്കാം. സീനാവോ? എന്ത് വേണ്ട? പോ മറ്റ് സീനാവോ? ആ ഓക്കെ, ഓ ശരി ശരി ശരി. താത്ത ഈ വഴിന്ന് വഴിന്ന് കിട്ടിയതാ. ഇത് ആരെങ്കിലും വന്നാൽ ചോദിച്ചോണ്ട് കൊടുക്കും. ഇതിവിടെ അച്ഛൻ്റെ കേട്ടോ. അല്ല, ഗോൾഡാ. വഴിന്ന് കിട്ടിയതാ. ആരെങ്കിലും വന്ന് ചോദിച്ചാ കൊടുത്തോളെ. ഇവിടെ വെച്ചോട്ടാ. ആരെങ്കിലും ചോദിച്ചാ കൊടുത്തോട്ടാ. ഏതാ? ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്ന് കൊടുത്തോളോട്ടാ. അവിടെ ഞാൻ അത് എടുത്തു കൊടുത്തുട്ടാ. സീനാവോ? ഹലോ. ആ ഞാനത് പൊട്ടിച്ച് സീനാവോ. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വന്ന് ഞാൻ സീനാവോടാ.
എന്തോ ഉണ്ട്, അവരാണെങ്കിൽ പിന്നാലെ ഓടി വന്ന്. ഞാനാണെങ്കിൽ നിന്നില്ല, ബാക്കിൽ കൂടെ ഒന്ന് പിടിച്ച്. ഞാൻ പക്ഷെ വലിഞ്ഞോടി. എന്തോ ഉണ്ട്. ആ വേണ്ട. ആ ശരി. ചേട്ടാ ആരെങ്കിലും മാല ചോദിച്ചു നിന്ന് കൊടുക്കും. കഴിയല്ല, നീ എടുത്ത മാല നീ കൊടുക്കും. അല്ല ഞാൻ എടുത്തതല്ല, ഞാൻ വഴി നീട്ടിയതാ. വഴി നീട്ടി വഴിയിൽ വെച്ചോ. ആരെങ്കിലും മാല ചോദിച്ചു നിന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ ചിന്നിട്ട ചിന്നിട്ട ഹലോ. ആടാ ഞാനൊന്നും നോക്കിയില്ല, അവൻ്റെ പറിച്ചോടിച്ച് ഓടി. സീനാവോ? സീനാവോടാ ഞാൻ. അതാണ് അവരാണ് പിന്നാലെ ഓടി വന്നിട്ടുണ്ടായിരുന്നത്. അവർ സ്കെച്ച് ഇട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡിൽ നിന്ന് വളഞ്ഞിട്ട് പിടിച്ച് ബാക്കിൽ കൂടെ ഒന്ന് പിടിച്ച് ഞാൻ ഓടി. നൈസായിട്ടുണ്ട് ഓടി. എന്ത് ചെയ്യാ? സ്കൂട്ടാവാലേ, വേണ്ടല്ലേ നമുക്ക് സാധനം. ഓക്കെ ശരി 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 ശരി. ഓക്കെ ചേട്ടാ, ഇത് വഴിയിൽ നിന്ന് കിട്ടിയത്, അതൊന്ന് പിടിക്കാവോ? അതല്ല വഴിന്ന് കിട്ടിയതാ. ഞാനത് ചേച്ചി ഇതൊന്നും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും വന്ന് ചോദിച്ചാ കൊടുത്താ മതി. അത് കുഴപ്പമില്ല. എന്റെ പേര് അബ്രഹാം. നമ്മളെ പാട്ടി കച്ചിയാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വഴിന്ന് കിട്ടിയ ചേച്ചി, ഒന്ന് നോക്കിക്കോളണേ. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഒന്ന്, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ വഴിയിൽ നിന്ന് കിട്ടിയാൽ മതി. ഞാൻ തന്നാന്ന് പറയണ്ട. അല്ല ചേച്ചി, ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരം ചെയ്തൂടെ. അല്ലെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ പിടിച്ച് പറിച്ചു ഓടിയതാ. അവരെല്ലാവരും എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് കൊടുത്താൽ അതൊരു ഉപകാരമായി. ഞാൻ ചെയ്ത തെറ്റാണ്. അതെ ചേച്ചി, അതൊന്ന് കൊടുത്തേക്കണേ. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുത്തേക്കണേ. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം അറിയാത്ത പോലെ. ചേച്ചി ഞാൻ ഞാനാന്ന് പറയല്ലേ കേട്ടോ. അല്ല അല്ല അവിടെ പറഞ്ഞ. സോറി സോറി. അതെ ചേച്ചി, ഞാൻ ഇവിടെ ഇരിക്കാം. പക്ഷേ ഞാനാ വെച്ചെന്ന് പറയരുത് കേട്ടോ. ഹലോ, ഞാനതങ്ങ് പൊട്ടിച്ചു. സീനാവോ? ആ പിന്നാലുണ്ട്, പിള്ളേരെല്ലാവരും സീന പിന്നാലുണ്ട്. ആകെ സീനാവോ? എന്താ വേണ്ട? ആ സ്കൂട്ടാവാലേ താത്ത. അതെ ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊടുത്തേക്കണേ. ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങള്. ഞാൻ ഇവിടെ ഇരിക്കാം. പക്ഷേ ഞാനാ വെച്ചത് പറയരുത്. ഹലോ ഹലോ ആടാ, ഞാനെന്തെങ്കിലും വിളിച്ചൂരി. ഞാൻ സീനായിട്ടോ. അവിടെ ആകെ ഇതായി, പോലീസൊക്കെ ഉണ്ട്. ഞാൻ സ്കെച്ച് ഇട്ട് ഞാൻ പിന്നാലെ ഓടി വന്ന്, ബാക്കിൽ നിന്ന് ഓടി വന്ന്. ആകെ സീനായി, എൻ്റെ കയ്യിൽ മാറണ്ട്. ഞാൻ എന്ത് ചെയ്യാം? അവരാണെങ്കിൽ മനസ്സിലായിക്കണം. എൻ്റെ മാസ്ക് ഒന്ന് നൈസായിട്ട് താഴ്ന്നു. ആകെ സീനായി, മനസ്സിലായിണ്ടാവോ? വേണ്ടാന്നാ, കളയാനാ എടാ. പക്ഷേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ? ആ ശരി 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 ശരി.
ചേച്ചിയെ, അതെ വഴിയിൽ നിന്ന് കിട്ടിയത് ഒന്ന് ഒരാരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാവോ? ഞാനത് സത്യം പറയട്ടെ ചേച്ചി, ഞാനത് വലിച്ചു പൊട്ടിച്ചാ. അപ്പോൾ സത്യമായിട്ട് പക്ഷെ ഞാൻ അത് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടും. സത്യമായിട്ട് ഞാൻ കുറ്റബോധമുണ്ട് ചേച്ചി, ഇതൊന്നും ഇവിടെ വെക്കട്ടെ. അല്ല, അവർ ആരെങ്കിലും വന്നു വെച്ചാൽ ഇതിനെ ഓടി വരും ചിലപ്പോൾ പോലീസുകാർ എല്ലാവരും കൂട്ടിയിട്ട്. ചേച്ചിയെ കുറച്ച് 5 മിനിറ്റ് പോലും ഇവിടെ നിൽക്കാറ്റില്ല, ഞാൻ അറിയാതെ ഇത് പൊട്ടിച്ചു പോയതാണ് ചേച്ചി. ഇത് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാതെ പോവും, പോലീസുകാരും എല്ലാവരും കൂടിയിട്ട്. പോലീസുകാരെല്ലാരും ചേച്ചി ഇതിവിടെ വെച്ച് ഇവിടെ വെച്ചേക്കാം ചേച്ചി. ചേച്ചി പ്ലീസ് ചേച്ചി, അവര് പോലെ ചേച്ചി ഇത് ചെറിയൊരു പ്രാങ്കാണ്, പറഞ്ഞില്ലല്ലോ ഞാൻ ശരിക്കും പറഞ്ഞാ. അപ്പൊ കൂട്ടിട്ട് ഒന്ന് പിടിച്ച് പറിച്ച് വലിച്ചോടിയതാ. ഞാൻ ഒരു ചെറിയ കള്ളനാ, നിങ്ങള് എന്നെ രക്ഷിച്ചു, ഞാൻ നിങ്ങക്ക് എന്ത് വേണമെങ്കിലും തരും. ഗൂഗിൾ പേ ഉണ്ടോ? ഫൈസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിലെ പേര്. അവര് മാലയും കൊണ്ട് പോയാ. ഇവരെന്താ പറഞ്ഞു അറിയില്ല പറഞ്ഞ. ഇത് 3 പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, അവിടെ വെച്ച് കണ്ടതാണ്. പ്രാങ്ക് ചെയ്യാൻ വരുമ്പോ വന്ന് പരിചയപ്പെട്ടപ്പോ ചെറിയൊരു റോള് ഇവർക്കും കൊടുത്ത്. ഇഷ്ടപ്പെട്ട നിങ്ങള് നമ്മുടെ വീഡിയോയിൽ ഒരു ഭാഗമായിരിക്കാണ്. എന്താ പേര്? ജിബിൻ. പേരെന്താ? എന്താ ചെയ്യണേ? എവിടെ സ്ഥലം? മലപ്പുറം. ഇവിടെ പഠിക്കാം. ഓക്കെ, എന്തായാലും കണ്ടതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. പേരെന്താ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഒരു ഹായ് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. ഫൈസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനൽ പേര്. ഫൈസ് ഇബ്രാഹിം. ഓ, ഇത് സ്വർണ്ണം അല്ല കേട്ടാ. ചേച്ചി പേടിക്കണ്ട, പേടിക്കണ്ട. അതല്ല, ഇത് പ്രാങ്കാണ്. ആക്ച്വലി ഇത് സ്വർണ്ണല്ല, റോൾഡ് ഗോൾഡാ. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഫൈസ് ഇബ്രാഹിം എന്നാണ്. ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്, വീഡിയോ എടുത്തോണ്ടിരിക്കും. നിങ്ങളും ഞങ്ങളുടെ വീഡിയോയിൽ ഒരു ഭാഗമായിരിക്കാണ്. ടെൻഷൻ അടിച്ച പേടിച്ചോ? ശരി, ഒരു ഹായ് പറഞ്ഞോ. ഹായ്. ശരിക്കും ഇത് സ്വർണ്ണം ഒന്നല്ല കേട്ടാ. പൊട്ടിച്ചുവിടുന്ന പോലെ തോന്നിയാ? മതി മതി, അതുപോലെ അതുപോലെ തോന്നിയാ മതി. എവിടെ സ്ഥലം? കട്ടോടി പഞ്ചായത്ത്. ആ, എന്തായാലും നമ്മളെ ചാനലിന്റെ ഭാഗമായി. ഇന്നത് ചെറിയൊരു അവിടെ നോക്കിയൊരു ഹായ് പറഞ്ഞു. ഗൈസ്, നമുക്കിതാ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിരിക്കുകയാണ്. എന്താണ് പേര്? ഇവാൻ. ഇവാൻ. പേരെന്താ? മുഹമ്മദ്. മുഹമ്മദ് ജാഫർ. എവിടെ സ്ഥലം? ഞങ്ങളുടെ പൂക്കാട്ടോടി. വീഡിയോസ് കാണാറുണ്ടോ? ചില മറ്റൊക്കെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ കണ്ടപ്പം ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ആയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട. ശരിക്കും ഞാനതാണ് പുറകിലേക്ക് നോക്കി നോക്കാനായിട്ട് കണ്ടായിരുന്നു. വീഡിയോസ് ഒക്കെ ഇഷ്ട? ഞങ്ങൾ ചില മറ്റൊക്കെ കാണാറുണ്ട്. എത്ര എല്ലാം പഠിക്കുന്നത്? ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. ബുദ്ധിമുട്ടാണ്. അപ്പോ അവരെ വല്ല അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ യൂണിയൻ മെമ്പർ കൊച്ചുംകോളേജിലെ SFI-ന്റെ ആർട്സ് ഗ്രൂപ്പ് സെക്രട്ടറിയാണ്. ഞങ്ങളുടെ നേതൃത്വത്തിലാണ്, യൂണിയന്റെ നേതൃത്വത്തിലാണ് സ്റ്റുഡന്റ് ബാങ്ക്. അവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഗൂഗിൾ പേ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ചാനലിൽ നമുക്ക് പറയാം. ഗൈസ്, അപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും, ചെറിയൊരു സംഭവമാണ്, എന്താന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നിലവിൽ ഇപ്പൊ നമ്മളെ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന BCOM CA എന്ന സബ്ജക്ടിന്റെ സ്റ്റുഡന്റ് ആണ്. അതായത് ഇപ്പൊ പെങ്കൊച്ചുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. നിലവിൽ പേര് പറയാൻ മനസ്സിലായി, കുറച്ച് ബുദ്ധിമുട്ടാ. സെമസ്റ്റർ ഫീസ് എന്ന് പറയുമ്പോ 11,250 രൂപയുടെ സെം ഫീസ് തന്നെ. ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ. ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും പഠിക്കണം എന്ന് താല്പര്യമുള്ളവരായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ട്. നമ്മൾക്ക് ഇടയിൽ തന്നെ ഒരുപാട് പേര് പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട്. കഴിവുള്ള
വരെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം. അവർക്ക് ഗൂഗിൾ പേ രീതിയിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം. മാക്സിമം എല്ലാവരും ഒന്ന് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നമ്പർ ഞാൻ നോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുന്ന വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ ലേലത്തിൽ വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 2000 രൂപ തന്നു കഴിഞ്ഞാൽ. അതെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എടുത്തത് ഫാരിസ് ആണ്. ഫാരിസ് ആദ്യമായിട്ടാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത്. നമ്മളെ വീഡിയോ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തത് ആദ്യമായിട്ടാണ്. പോരായ്മ എല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം നമ്മള് പവർ ആക്കും. അപ്പൊ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. നമ്മുടെ ഫാരിസിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂടാതെ നമ്മള് വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരു പഠിപ്പിന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.